പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങളേവരെയും സെക്കൻഡ് ഇയർ ഫിസിക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് സെക്കൻഡ് ഇയർ ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചാർജിൻ്റെ റെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ തുടർച്ചയാണ് ഈ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ റെസ്റ്റുള്ള ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ രണ്ടാമത്തെ ഈ ചാപ്റ്റർ നമുക്ക് പറയാൻ പോകുന്നത് മൂവ് ചെയ്യുന്ന ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ചാർജ് ഇൻ മോഷൻ മൂവ് ചെയ്യുന്ന ചാർജിനെ പറ്റി പഠിക്കുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ച് ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങളീ കാണുന്ന ഈ ടേം CURRENT കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ടേം നിങ്ങൾക്കും എനക്കും ഒരുപോലെ അറിയുന്ന ടേമാണ് നമ്മളെല്ലാ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന ടേമാണ് കറണ്ടില്ലേ കറണ്ട് ഉണ്ടോ കറണ്ട് വരുമോ അങ്ങനെ നിരവധി ടേം നമ്മൾ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കറണ്ട് ശരിക്കും എന്താണ് ഈ കറണ്ട് എന്താണ് ഈ കറണ്ട് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ടേമിന് ആ വേർഡിന് ഫ്ലോ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഉദാഹരണത്തിന് മഴ മഴ എന്ന് പറയുന്ന ഒരു വാട്ടർ കറണ്ടാണ് ഒരു അരുവിയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് അതും വാട്ടർ കറണ്ടാണ് പക്ഷേ മേഘത്തിന് ഭൂമിയിലേക്ക് ചാർജ് വരുന്നത് ഇലക്ട്രിക് കറണ്ടാണ് അപ്പം മൂവ്മെൻ്റ് ഓഫ് ചാർജാണ് ഇലക്ട്രിക് കറണ്ട് ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജ് അതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിനെ പഠിച്ചിരിക്കുന്ന കറണ്ടിൻ്റെ ഇക്വേഷനാണ് IQ/T ഇതിൽ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജാണ് ടി എന്ന് പറഞ്ഞാൽ സമയമാണ് ടൈമാണ് അതുകൊണ്ട് തന്നെ ചാർജ് ആയതുകൊണ്ട് കൂളം യൂണിറ്റ് വരും ടൈമിൻ്റെ സെക്കൻഡ് വരും അപ്പോൾ യൂണിറ്റ് ഓഫ് കറണ്ട് കൂളം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംബിയർ എന്ന് പറയും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംബിയർ ആംബിയറാണ് കറണ്ടിൻ്റെ യൂണിറ്റ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് 1 mA എന്ന് പറഞ്ഞാൽ 10⁻³ ആണ് 1 μA എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ് ഇതാണ് കറണ്ടിൻ്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഞാൻ പറയാണ് 1 A കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂളംബ് ചാർജ് 1 സെക്കൻഡ് കൊണ്ട് പോവുകയാണെങ്കിൽ ഒഴുകുകയാണെങ്കിൽ ഒരു വയറിലൂടെ 1 കൂളംബ് ചാർജ് 1 സെക്കൻഡ് കൊണ്ട് പിന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ 1 A കറണ്ട് ഉണ്ടാവും അതേപോലെ 100 കൂളംബ് ചാർജ് 2 സെക്കൻഡ് കൊണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ 50 A കറണ്ട് ഉണ്ടാവും ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നത് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി കൃത്യമായ മാഗ്നിറ്റ്യൂഡ് കൃത്യമായ ഡിറക്ഷൻ പക്ഷേ കറണ്ട് എന്നാണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് അപ്പോൾ സംശയം പൊതുവേ ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ കൊല്ലം വെക്ടർ പഠിച്ചിട്ടുണ്ട് ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉണ്ടെങ്കിൽ അവൻ വെക്ടറാണ് പക്ഷേ ഇവിടെ കറണ്ട് സ്കെയിലാറാണ് അതിന് കാരണമെന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി വെക്ടർ അഡിഷൻ ഒബേ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കറണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റിയായി മാറിയത് ഇവിടെ നോക്കിക്കോ ഇവിടുന്ന് 4 A കറണ്ട് വന്നു ഇവിടുന്ന് 3 A കറണ്ട് വന്നു ഇവിടെ 7 A കറണ്ടായി ഈ വന്നിരിക്കുന്ന ആംഗിളിലൊന്നും ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ ആംഗിൾ മാറിയാലും ഈ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല ചുരുക്കി പറഞ്ഞാൽ വെക്ടർ അഡിഷൻ ഒബേ ചെയ്യാത്തത് കൊണ്ട് കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രോണിക് കറണ്ട് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ ഇലക്ട്രോണിക് കറണ്ട് എന്നാണ് പറയുക നമ്മൾ പൊതുവേ പറഞ്ഞല്ലോ ചാർജിൻ്റെ മൂവ്മെൻറ്റാണ് കറണ്ട് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മനസ്സിലായല്ലോ ചാർജിൻ്റെ മൂവ്മെൻറ്റാണ് കറണ്ട് അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ ഇലക്ട്രോണിക് കറണ്ട് എന്ന് പറയും അതേപോലെ കൺവെൻഷണൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്
കൺവെൻഷണൽ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന കറന്റ് ആണ് കൺവെൻഷണൽ കറന്റ്. ഇപ്പോ സാധാരണഗതിയിൽ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഓപ്പോസിറ്റ് ആണ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഇലക്ട്രോണുകൾ ഇങ്ങനെ വരികയാണ്, ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോണിക് കറന്റ് ഉണ്ടാകുന്നത്. പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ്, അപ്പോൾ അങ്ങോട്ടേക്കാണ് കൺവെൻഷണൽ കറന്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കറണ്ടും കൺവെൻഷണൽ കറണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും. ആ കാര്യം കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. നമ്മൾ പൊതുവായിട്ട് ഡിറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്, ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ടാണ്. ഈ കാര്യം കൂടി കൃത്യമായി ഓർത്ത് നോക്കുക. നമ്മളിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒന്ന് ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് 0.1 സെക്കൻഡ് കൊണ്ട് 10^20 ഇലക്ട്രോണുകൾ സഞ്ചരിക്കുകയാണ്, ഫ്ലോ ചെയ്യാണ്. എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒന്ന് ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് 0.1 സെക്കൻഡ് കൊണ്ട് 10^20 ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എക്കും ബിക്കും ഇടയിൽ ഉണ്ടാകുന്ന കറണ്ട് കണ്ടുപിടിക്കണം, മാത്രമല്ല ഡിറക്ഷൻ ഓഫ് കറണ്ടും കാണണം. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, I=Q/T എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ. നമുക്കറിയാം ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ്, ടി ടൈമാണ്. ടൈം അറിയാം, 0.1 സെക്കൻഡ് ആണ്. പിന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം 1.6 × 10⁻¹⁹ കൂളംബാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ 10⁻²⁰ ആണ്. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. Q=Ne ഓർത്താൽ മതി. Q=Ne നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ I=NE/T എന്ന് കിട്ടും. നമുക്കറിയാം എൻ എന്ന് പറഞ്ഞാൽ 10⁻²⁰ ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം, 10⁻²⁰ × ഇ എന്ന് പറഞ്ഞാൽ 1.6, ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻¹⁹, 1.6 × 10⁻¹⁹ ബൈ ടൈം 0.1. അപ്പോൾ ആൻസർ കിട്ടുക 160 ആമ്പിയർ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 0.1 സെക്കൻഡ് കൊണ്ട് എക്കും ബിക്കും ഇടയിൽ 10⁻²⁰ ഇലക്ട്രോണുകൾ ഒഴുകുകയാണെങ്കിൽ അവിടെ 160 ആമ്പിയർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇലക്ട്രോണിൻ്റെ ഫ്ലോന് ഓപ്പോസിറ്റ് ആണോ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് വരിക? ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? എ എന്ന് ബിയിലേക്കാണ്. അപ്പോൾ എ എന്ന് ബിയിലേക്ക് ഇലക്ട്രോൺ ഒഴുകിയത് കൊണ്ട് തന്നെ ഡിറക്ഷൻ ഓഫ് കറണ്ട് എങ്ങോട്ട് എടുക്കണം? ബി എന്ന് എയിലേക്ക് എടുക്കണം. ഡിറക്ഷൻ ഓഫ് കറണ്ട് പോയി എന്തായിരിക്കും? ഇലക്ട്രോണിൻ്റെ ഫ്ലോന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഡിറക്ഷൻ പഠിച്ചു, നമ്മുടെ യൂണിറ്റ് പഠിച്ചു. ഞാൻ ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പഠിച്ചു കഴിഞ്ഞു, എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പഠിച്ചു കഴിഞ്ഞു, അവൻ്റെ യൂണിറ്റ് പഠിച്ചു, അവൻ വെക്ടറാണോ സ്കേലാറാണോ എന്ന് പഠിച്ചു, അവൻ സ്കേലാറായതിനുള്ള കാരണം നമ്മൾ പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഡിറക്ഷൻ ഓഫ് കറണ്ട് എങ്ങോട്ടാണെന്നും പഠിച്ചു. ഇതാണ് ഈ ചാപ്റ്ററിലെ വളരെ ബേസിക്കായ ഒരു പോയിൻ്റ്. ഇങ്ങനെ നിരവധി പോയിൻ്റുകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ട് കൃത്യമായി പഠിച്ച് ശേഷം അടുത്ത വീഡിയോ എന്ത് ചെയ്യുക? കാണുക. ബെസ്റ്റ് ഓഫ് ലക്ക്.